കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ സർക്കാർ കടുപ്പിക്കും തോറും പല പ്രതിഷേധങ്ങളും സംസ്ഥാനത്തെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗം കൂടി സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ തീരുമാനിച്ചത്. ശനിയാഴ്ചകളിലാണ് സാധാരണ കോവിഡ് നിയന്ത്രണങ്ങളിൽ എന്തെങ്കിലും ഇളവ് വേണമോ എന്ന രീതിയിലുള്ള അവലോകന യോഗം നടക്കാറ്. പക്ഷേ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അതും പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. പെരുന്നാളാണ് വരുന്നത്. പെരുന്നാൾ മാർക്കറ്റ് സജീവമാകേണ്ടിയിരിക്കുന്നു. അതോടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ലോക്ക്ഡൗണിലും അതുപോലെ കോവിഡ് നിയന്ത്രണങ്ങളിലും എന്തെങ്കിലുമൊക്കെ ഇളവുകൾ വരുത്തേണ്ടി വരുമോ എന്ന കാര്യം ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. പ്രധാനമായും വ്യാപാരികളുടെ വിഷയം തന്നെയാകും ചർച്ചയ്ക്ക് വരിക. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് വ്യാപാരികളും സർക്കാരുമായിട്ടുള്ള ബന്ധം വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് കോഴിക്കോട് മിഠായിത്തെരുവിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പടർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതിയും കോഴിക്കോട് ജില്ലാ കളക്ടറുമായിട്ട് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് മുതൽ മുഴുവൻ സമയം കടകൾ തുറന്ന് പ്രതിഷേധിക്കുമെന്ന് വരെ വ്യാപാര വ്യവസായ ഏകോപന സമിതി അറിയിച്ചതാണ്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി നേരിട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ടി ഒ നസറുദ്ദീനുമായി ഫോണിൽ സംസാരിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച സർക്കാർ തലത്തിൽ ഒരു ചർച്ച നടത്താമെന്ന് തീരുമാനിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നത്തെ ദിവസം കടകൾ തുറക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് വ്യാപാരികൾ എത്തിയിരിക്കുന്നത്. നാളെ ഒരു ദിവസം കൂടെ നോക്കും. വെള്ളിയാഴ്ച സംസ്ഥാന സർക്കാരുമായി നടക്കുന്ന ചർച്ചയിൽ അനുകൂല തീരുമാനമല്ല വരുന്നതെങ്കിൽ വീണ്ടും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇപ്പോൾ അറിയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് പ്രസക്തി ഏറുകയാണ്. വെള്ളിയാഴ്ച വ്യാപാരികളുമായി നടക്കുന്ന ചർച്ച തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലാണ്. അപ്പോൾ ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി എന്തൊക്കെ രീതിയിലുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് എന്ന രീതിയിലുള്ള പ്രാഥമികഘട്ട ചർച്ചകളൊക്കെ ഇന്നത്തെ ദിവസം നടക്കും. അതുകൊണ്ട് തന്നെ വ്യാപാരികളുമായിട്ടുള്ള പ്രതിഷേധങ്ങൾ മുന്നോട്ട് സംസ്ഥാനത്ത് എങ്ങനെ പോകുമെന്ന് അറിയുന്നതിൽ വളരെ നിർണായകമായ ഒരു ദിവസമാണ്. മറ്റൊന്ന് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് ഫെഫ്ക ഒരു വലിയ വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കിയത്. ഫെഫ്കയിലെ അടിസ്ഥാന തൊഴിലാളികളൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വിവരിച്ചുകൊണ്ടായിരുന്നു ആ കുറിപ്പ്. അതുപ്രകാരം സംസ്ഥാനത്ത് സിനിമാ ചിത്രീകരണത്തിനുള്ള അനുമതി എത്രയും വേഗം നൽകണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് പ്രധാന കാരണമായി അവർ പറയുന്നത് കഴിഞ്ഞ ഒരു മാസമായി കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് സീരിയൽ ഷൂട്ടിംഗ് സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്നുണ്ട്. അതേസമയത്ത് സംസ്ഥാനത്ത് എന്തുകൊണ്ട് സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകുന്നില്ല എന്നതാണ് അവരുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ചിത്രീകരിക്കേണ്ട പല സിനിമകളും കേരളത്തിന് പുറത്തേക്ക് പോവുകയാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ബ്രോഡാഡി അടക്കമുള്ളവ അടുത്ത ആഴ്ച മുതൽ ഹൈദരാബാദിൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ ചിത്രമടക്കം ഏഴോളം സിനിമകളാണ് ഇപ്പോൾ കേരളം വിട്ടു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സിനിമകൾ കേരളം വിട്ട് പോകുമ്പോൾ സാങ്കേതിക പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ അവർക്ക് തൊഴിലുണ്ടാവും. പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള സെറ്റിൽ പണിയെടുക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് ജോലിയില്ലാത്തൊരവസ്ഥയാണ് വരുന്നത്. ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് തൊഴിലാളികളാണ് ഇങ്ങനെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ പട്ടിണിയിലേക്ക് പോകുന്നൊരു സാഹചര്യം വരുന്നത്. കോവിഡിൻ്റെ ഒന്നാം ഘട്ടം വന്നപ്പോഴും രണ്ടാം ഘട്ടം വന്നപ്പോഴും സർക്കാരിൽ നിന്ന് തുച്ഛമായിട്ടുള്ള ഒരു സഹായമാണ് കിട്ടിയത്. ഒന്നാം ഘട്ട വ്യാപന സമയത്ത് 2,000 രൂപയും രണ്ടാം ഘട്ട വ്യാപന സമയത്ത് 1,000 രൂപയാണ് സിനിമാ തൊഴിലാളികൾക്ക് നൽകിയത്. പക്ഷേ ബാക്കി 2.5 കോടി രൂപയോളം ഫെഫ്ക വിവിധ സംഘടനകളിൽ നിന്നും അതുപോലെ തങ്ങളിൽ നിന്നും പിരിച്ച് കിട്ടിയ തുക കൊണ്ടാണ് ജീവനക്കാരുടെയും തൊഴിലാളികളുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. പക്ഷേ ഫിഫ്ക എന്ന സംഘടനയ്ക്ക് ഒരു പരിമിതിയുണ്ടെന്നും അതുകൊണ്ട് സർക്കാർ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടണം എന്നുമാണ് ഫിഫ്ക ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൊക്കെ വന്ന് അവർ ഈ വിഷയം ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഫിഫ്കയുടെ നിലപാടിനൊപ്പം തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ജി സുരേഷ് കുമാർ അടക്കമുള്ളവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് പറയുന്നുണ്ടായിരുന്നു. സംസ്ഥാനത്ത് കടകളൊക്കെ തുറക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിവറേജസൊക്കെ നല്ല തിരക്കിലൂടെ തുറക്കുന്നുണ്ട്, ഇവിടെയൊന്നും ഇല്ലാത്ത സാമൂഹ്യ അകലവും പ്രശ്നം എങ്ങനെയാണ് ഷൂട്ടിംഗ് സെറ്റുകളിൽ വരിക എന്നാണ് അവർ ചോദിക്കുന്നത്. നേരത്തെ തന്നെ കിറ്റക്സ് കേരളം വിട്ടതോടുകൂടി വ്യവസായികളുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ ചർച്ചയായിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് കടകൾ തുറക്കണമെന്ന ആവശ്യമായി വ്യാപാരികൾ വന്നത്. അതിൻ്റെ ചർച്ച എങ്ങും എത്താതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സിനിമാ തൊഴിലാളികളും സിനിമാ ചിത്രീകരണം കേരളത്തിൽ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരുപാട് തലവേദനകൾ നിറഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനം എന്തായാലും അത് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെ കലുഷിതമാക്കുമോ അതോ സാധാരണഗതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ വളരെ നിർണായകമാണ്.